സ്വർണഗനി അഥവാ കെ ജി എഫ് സ്വർണ്ണമൊഴിഞ്ഞുകിടക്കുന്ന മണ്ണ ഇരുളടഞ്ഞ ജീവിതങ്ങളുടെ കണ്ണീർ പാടങ്ങൾ നൂറ്റിനാൽപ്പത് വർഷത്തോളം പഴക്കമുള്ള സ്വർണഗനി ആഫ്രിക്കൻ ഗനികൾ കഴിഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും ആഴമേറിയ രണ്ടാമത്തെ സ്വർണ്ണഗനിയായിരുന്നു ബെംഗ്ലൂരിൽ നിന്ന് അറുപത്തിയഞ്ച് കിലോമീറ്റർ ദൂരെ സ്ഥിതി ചെയ്യുന്ന കൊലാർ ഖനി എന്ന് പറയുന്നത് മൂന്ന് കിലോമീറ്റർ ആഴത്തിൽ നിന്ന് വരെ ഇവിടെ സ്വർണം ഖനനം നടത്തിയിരുന്നു ഇവിടത്തെ തുരങ്കങ്ങളുടെ ആകെ നീളം ആയിരത്തി നാന്നൂറ് കിലോമീറ്റർ വരുമെന്നാണ് കണക്ക് മുന്നൂറ് ഏക്കറോളം വ്യാപിച്ചു കിടക്കുന്ന പതിമൂന്നോളം കുന്നുകളിൽ ഭൂരിഭാഗവും ഇപ്പോൾ വെള്ളം നിറഞ്ഞ നിലയിലാണ് ഈ പറഞ്ഞത് കരയിലെ നിധിയുടെ കാര്യം ഇനി പറയാൻ പോകുന്നത് കടലിൽ മറഞ്ഞത് ആയിരം കോടിയുടെ നിധിയെപ്പറ്റിയാണ് കപ്പൽ തകർച്ചകളിൽ ഏറ്റവും പ്രശസ്തം ടൈറ്റാനിക്ക് തന്നെയാണ് വളരെ അഭ്യൂഹങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള കന്നി തന്നെ കപ്പൽ മുങ്ങിയതാകാം ഈ പ്രശസ്തിക്ക് വഴിവച്ചത് മാത്രമല്ല ജെയിംസ് കാമറിനെ പോലെയുള്ള ഒരു പ്രശസ്ത സംവിധായകൻ ഈ കപ്പൽ അപകടത്തെപ്പറ്റി ഒരു സിനിമ നിർമ്മിക്കുകയും അത് ലോക സിനിമാ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു മുതൽക്കൂട്ടാവുകയും ചെയ്തതോടെ ടൈറ്റാഗിനെക്കുറിച്ചുള്ള ചിന്തകൾ ലോക പൊതുബോധത്തിൽ ഉറച്ചു മഹാസമുദ്രങ്ങളും ഒട്ടേറെ കപ്പൽ ചാലുകളും അടങ്ങിയ ഭൂമിയിൽ ടൈറ്റാനിക് മാത്രമല്ല തകർന്നുപോയ ഒട്ടേറെ കപ്പലുകൾ കൂടിയുണ്ട് സമുദ്രങ്ങളുടെ അടിത്തട്ടിൽ ഇത് ഇന്നും ചരിത്രമായി നിലനിൽക്കുകയാണ് ഇരുന്നൂറ്റി ഇരുപത്തിനാല് വർഷം മുമ്പ് ഒരു ഒക്ടോബർ ഒൻപതിനാണ് ജർമ്മനിയിലേക്ക് പോയ ബ്രിട്ടീഷ് കപ്പലായ എച്ച് എം എസ് ലൂട്ടിൻ മുങ്ങുന്നത് ടൺ കണക്കിന് സ്വർണവും വെള്ളിയും കയറ്റിയ കപ്പലായിരുന്നു അത് ഇന്നും കപ്പലിലെ അമൂല്യനിധി കണ്ടുകെട്ടാനായിട്ടില്ല ഇതിനു വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ് എവിടെയോ ലൂട്ടനിലെ നിധി സാഹസകരെയും കാത്തിരിക്കുന്നുവെന്നാണ് വിശ്വസിക്കുന്നത് ആഴക്കട ദുരൂഹതയിലെ ശ്രദ്ധേയമായ താരമായ ലൂട്ടിൻ കപ്പൽ യഥാർത്ഥത്തിൽ ഫ്രാൻസിന്റെ ഉടമസ്ഥയിലുള്ള കപ്പലായിരുന്നു ഫ്രാൻസും ഇംഗ്ലണ്ടും തമ്മിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ നടന്ന യുദ്ധത്തിനിടെയാണ് ഈ പടക്കപ്പൽ ബ്രിട്ടന്റെ കൈവശമായത് ലാലൂട്ടിൻ എന്നറിയപ്പെട്ട കപ്പൽ അതോടെ പുനർനാമകരണം ചെയ്യപ്പെട്ട് എച്ച് എം എസ് ലൂട്ടിനായി മാറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് ജർമ്മനിയിലെ പ്രമുഖ നഗരമായ ഹാംബാഗിന്റെ സ്ഥിതി ശോചനീയമായിരുന്നു സാമ്പത്തിക വ്യവസ്ഥ തകർച്ചയുടെ വക്കിലെത്തി നഗരത്തെ രക്ഷിക്കാൻ ലണ്ടനിലെ വ്യവസായികൾ തീരുമാനിച്ചു ടൺ കണക്കിന് സ്വർണവും വെള്ളിയും വാങ്ങി എച്ച് എം എസ് ലൂട്ടിനെന്ന കപ്പലിൽ നിറച്ച് അവർ ഹാങ്കിലേക്ക് വിട്ടു എന്നാൽ ലൂട്ടിനെ കാത്തു ദുർവിധി കടലിൽ ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു വടക്കൻ കടലിൽ അടിച്ച ഒരു വമ്പൻ കൊടുങ്കാറ്റിൽപ്പെട്ട് ലൂട്ടിൻ നെതർലാൻഡ്സ് തീരത്ത് സമീപമുള്ള ദ്വീപുകൾക്കടുത്ത് തകർന്നു ഇരുന്നൂറ്റി നാല്പത് പേരടങ്ങിയ കപ്പൽ ജീവനക്കാരിൽ ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത് സ്വർണക്കട്ടികളും വെള്ളിക്കട്ടികളും അടക്കം ലൂട്ടിൻ വഹിച്ച നിധിക്ക് ഇന്നത്തെ ആയിരം കോടി രൂപയുടെ മൂല്യമുണ്ടായിരുന്നു ഇത് തിരിച്ചെടുക്കാൻ അധികൃതർക്ക് സാധിച്ചില്ല ഈ വമ്പൻ നിധിയും ഇന്നും യൂറോപ്പിന്റെ വടക്കൻ മേഖലയിലുള്ള കടലിൽ എവിടെയോ മറഞ്ഞു നിൽക്കുകയാണ് ഇതിനു വർഷങ്ങളോളം ശക്തമായ തെരച്ചിൽ നടന്നു ഇപ്പോഴും നടക്കുന്നുണ്ട് എന്നാൽ കപ്പലിലുണ്ടായിരുന്ന മറ്റു ചില വസ്തുക്കൾ കണ്ടുകെട്ടിയിട്ടുണ്ട് അതിലൊന്നാണ് കപ്പലിലെ മണി ലൂട്ടൻസ് ബെൽ എന്നാണ് ഈ കപ്പലിലെ മണി അറിയപ്പെടുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും